നമസ്കാരം. ലോകത്തിലെ കൊടീശ്വരന്മാരെ സംബന്ധിച്ച് അവരുടെ കാശ് എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുന്ന അവസ്ഥയിലാണ്. അമേരിക്കൻ കോടീശ്വരന്മാരാണ് ഇപ്പോൾ ആ ഒരു ആശങ്കയിലുള്ളത്. ലോകത്തെ ഏറ്റവും വലിയ ധനികനും ആമസോൺ കമ്പനിയുടെ മേധാവിയുമായ ജെഫ് ബെസോസിൻ്റെ പദ്ധതികളിൽ ഒന്ന് ബഹിരാകാശത്ത് പോയി കോളനി സ്ഥാപിക്കണം എന്നാണ്. അത്തരത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, അവരുടെ പണം ചിലവാക്കാൻ പലതരത്തിലുള്ള ഐഡിയകൾ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവരും ബഹിരാകാശത്തേക്കാണ് പിടിക്കുന്നതെങ്കിലും താഴെ ഭൂമിയിലിറങ്ങി ഭൂമിയോട് മനുഷ്യരോട് കരുണ കാട്ടുന്ന ഒരേ ഒരു ധനികനെയുള്ളൂ. അത് മറ്റാരുമല്ല, സോഫ്റ്റ്വെയർ ചക്രവർത്തിയായ ബിൽ ഗേറ്റ്സ് ആണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് മനുഷ്യരോട് ചേർന്ന് മനുഷ്യർക്ക് ഗുണകരമായ പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ പണം വിനിയോഗിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്ന ഒരു രീതിയും അതുതന്നെയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യയിലടക്കം അദ്ദേഹം വന്നിരുന്നു. ബെസോസിൻ്റെയൊക്കെ ആഗ്രഹം പോലെ തനിക്ക് വേണ്ട ബഹിരാകാശ സ്വപ്നങ്ങളൊന്നും കാണുന്നയാളല്ല ഞാനെന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോഴും, അദ്ദേഹം ധാരാളം സയൻസ് ഫിക്ഷനുകൾ വായിച്ചിട്ടുണ്ട് എന്നും ബെസോസും മാക്സും വായിച്ചിരിക്കുന്നത്ര വായിച്ചിട്ടുണ്ടാകില്ല എന്ന് പറയുമ്പോഴും തനിക്ക് അതൊന്നുമല്ല തൻ്റെ താല്പര്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. മാക്സിൻ്റെയും ബെസോസിൻ്റെയും പദ്ധതികളെ പോലെ പ്രായോഗികമാണോ ഗേറ്റ്സ് ധ്വനിപ്പിക്കാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമല്ല. എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പോലെ ബഹിരാകാശത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത്, അവിടെയുള്ള പരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകാത്തത് എന്നുള്ള ഒരു ചോദ്യം മറ്റുള്ളവരിൽ നിന്ന് ഉയരുമ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്കതൊന്നുമല്ല വേണ്ടത്, എനിക്ക് പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കൂടുതൽ പ്രാധാന്യം നൽകുക. ലോകത്താകമാനം പോഷകാഹാരം ഇല്ലാത്തവരെ അവർക്ക് അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുക. എയ്ഡ്സ് നിർമാർജനം അതുപോലുള്ള കാര്യങ്ങൾക്കാണ് അദ്ദേഹം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. മലേറിയ ഇല്ലായ്മ ചെയ്യൽ അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്യണം എന്നും ഗേറ്റ്സ് പറയുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്ന ഒരാളാണ് ബിൽ ഗേറ്റ്സ്. ലോകത്തെ പുതിയ രീതിയിൽ കാണാത്തയാൾ എന്നാണ് മക്കൾ തന്നെ കരുതുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആധുനിക രീതിയിൽ ലോകത്തെ കാണാത്തയാളാണ് താനെന്ന് കുട്ടികൾ കരുതുന്നതായി ഗേറ്റ്സ് വ്യക്തമാക്കുന്നുണ്ട്. തൻ്റെ മക്കളുടെ പാത്രം കഴുകി വയ്ക്കുകയും അവരെ സ്കൂളിലെത്തിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ പിതാവാണ് താൻ എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നത് എന്ന് ഓർക്കണം. മൂന്ന് മക്കളാണ് ബിൽ ഗേറ്റ്സിനുള്ളത്. ഒന്ന് ജെനിഫർ, റോറി, ഫീബി എന്നിവരാണ്. തൻ്റെ മക്കളെ പോലെ താനൊരു ഫോൺ കേന്ദ്രീകൃതമായ വ്യക്തിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വലിയ സ്ക്രീനുകളാണ് തനിക്ക് പ്രിയമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ താൻ കുട്ടികളുടെ ഇഷ്ടമറിഞ്ഞ് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ ഇളയ മകൾ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് വിവരങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പരിശോധിക്കാൻ മറന്നുപോയല്ലോ എന്ന് കരുതി വേഗം പോയി അത് പരിശോധിക്കും എന്നും അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരു കുട്ടിക്ക് വാട്സാപ്പാണ് ഇഷ്ടം, അതിനാൽ അതും ഉപയോഗിക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, ദൈവമേ ഞാനിതെല്ലാം ചെയ്യണമല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ പറയും, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അച്ഛന് ഒരു ശ്രദ്ധയുമില്ല എന്ന്. ഇത്തരത്തിലുള്ള ഒരു ആശങ്കകളാണ് അദ്ദേഹത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ മറ്റു ധനികർക്ക് അതൊന്നുമല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അവർക്ക് അവരുടെ പണം എങ്ങനെ ആർഭാടമായി ചിലവാക്കി ലോകത്തിന് മുന്നിൽ ശ്രദ്ധ നേടാം എന്നുള്ളതാണ്. അവിടെയാണ് ബിൽ ഗേറ്റ്സ് ഏറെ വേറിട്ട് ചിന്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.